ഹല്ലേലൂയാ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോവുകയാണ്. പ്രാർത്ഥനയും പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികളും പരോപകാര പ്രവൃത്തികളുമൊക്കെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും നമ്മൾ നിരന്തരമായിട്ട് വളരേണ്ടവരാണ്. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വചനം പറയുന്നു, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവിടെ മുൻപിൽ കാത്തു നിന്നു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം കാത്തു നിൽക്കുകയാണ്. ആ സ്ത്രീ പരിശുദ്ധ മറിയമാണെന്ന് നമുക്കറിയാം. മറിയം പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ വേണ്ടി, കീഴ്പ്പെടുത്താൻ വേണ്ടി പിശാച് കാത്തു നിൽക്കുക. 3:14 പറഞ്ഞ അതേ സർപ്പം, അതേ പിശാച് തന്നെ. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ആരാണ് ഈ ആൺകുട്ടി? ലോകരക്ഷകനായ യേശു ക്രിസ്തു തന്നെ. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, അവൻ സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ്. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് അവൻ ഭരിക്കും. അധികാരത്തിൻ്റെ ചെങ്കോൽ അവൻ്റെ കൈവശമാണ്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ളവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് സ്നേഹമാണ്, അവിടുന്ന് കരുണയാണ്. മാനവരാശിക്ക് വിടുതൽ നൽകാൻ വേണ്ടി, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, സാത്താൻ്റെ ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടി, ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടി, സമഗ്രമായ മോചനം കൊടുക്കാൻ വേണ്ടിയാ യേശു ക്രിസ്തു പരിശുദ്ധ മറിയത്തിലൂടെ ഭൂമിയിൽ പിറന്നത്. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, അവൻ സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ്. ഉറപ്പാണ്, അവൻ ഭരിക്കും. അവൻ മരണത്തിൻ്റെയും ജീവൻ്റെയും അധിനാഥനാണ്. അവൻ ആൽഫായും ഒമേഗായോ. അവൻ എല്ലാറ്റിനെയും ഭരിക്കും ഉറപ്പായിട്ടും. യേശു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.